നമസ്കാരം ഇറാനിൽ കുടുങ്ങി കിടക്കുന്ന തീർത്ഥാടകർക്ക് കൊറോണ ബാധിച്ചതായി വാർത്താ ഏജൻസി ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊറോണ ഭീതിയിൽ വിറയ്ക്കുകയാണ് ഇന്ത്യ ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാൽ ഇവിടെ അവരെ എത്തിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇവർക്ക് കോവിഡ് ബാധിച്ചതായി ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഇത് മാത്രമാണ് ഏക പ്രതീക്ഷ എന്നാൽ ഇവർക്ക് എന്ന് വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോവുക തന്നെ ചെയ്യും ഇറാനിലുള്ള ഇരുന്നൂറ്റി അൻപത് ഇന്ത്യക്കാർക്ക് കൊറോണ വൈറസ് ബാധിച്ചുവെന്ന വിവരം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇറാനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ടായെന്നും വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി പി ടി വാർത്താ ഏജൻസിയോട് പറയുകയായിരുന്നു ഇറാനിലുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ ഇന്ത്യക്കാർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊറോണ വൈറസ് രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഇറാനിലുള്ള ഇന്ത്യൻ തീർത്ഥാടകർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടവർ ഇറാനിൽ തന്നെ തുടരേണ്ടി വരുമെന്നും രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ആറായിരത്തിലേറെ ഇന്ത്യക്കാരാണ് ഇറാനിലെ വിവിധ പ്രവിശ്യകളിലുള്ളത് നാനൂറോളം ഇന്ത്യക്കാരെ ഇറാനിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം ഇവരെ ജയ്സ് ആൽമീറിലുള്ള ആർമി വെൽനെസ് സെന്ററിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭൂമിലാണ് രോഗബാധിതരുള്ളതെന്നാണ് റിപ്പോർട്ട് ആയിരത്തി ഒരുന്നൂറോളം തീർത്ഥാടകരും മുന്നൂറോളം വിദ്യാർത്ഥികളുമാണ് ഇറാനിലുള്ളത് ലഡാക്ക് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തീർത്ഥാടകരിലേറെയും രോഗമില്ലാത്ത മുന്നൂറ്റി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക യിലേക്ക് എത്തിച്ചിരുന്നു ഇവർ രാജസ്ഥാനിലെ ജെയ്സാൽ മേർലടക്കം വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലാണ് കഴിയുന്നത് രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് മുംബൈയിൽ കസ്തൂർബ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അറുപത്തിനാലുകാരനാണ് ചൊവ്വാഴ്ച മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ചികിത്സയിലാണ് മൂവരും ദുബായിൽ നിന്ന് വന്നവരാണ് രാജ്യത്ത് ഇതുവരെ നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുക കൂടി ചെയ്തു ഇതിൽ നൂറ്റി പതിമൂന്ന് പേർ ഇന്ത്യക്കാരും ഇരുപത്തിനാല് പേർ വിദേശ പൗരന്മാരുമാണ് പതിനാല് പേർ സുഖം പ്രാപിച്ചു മഹാരാഷ്ട്രയിൽ മുപ്പത്തി കേരളത്തിൽ ഇരുപത്തിയേഴ് ഉത്തർപ്രദേശിൽ പതിനഞ്ച് കർണാടകത്തിൽ പതിനൊന്ന് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചത് ഹരിയാനയിൽ വിദേശ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് വൈറസ് പരിശോധനയ്ക്കായി ദിവസങ്ങൾക്കകം നാല് ലാബ് കൂടി തുറക്കുമെന്ന് ഐ സി എം ആർ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ പ്രൊഫസർ ബൽറാം ഭാർഗവ പറഞ്ഞു ഇന്ത്യയിൽ വൈറസ് ബാധ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല വൈറസ് പരിശോധനയ്ക്കായി പത്ത് ലക്ഷം ടെസ്റ്റിംഗ് കിറ്റുകളാണ് ഓർഡർ നൽകിയിരിക്കുന്നത് എൻ എ ബി എൽ അക്രഡിറ്റേഷനുകൾ ലാബുകളിൽ പരിശോധന ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായ അഫ്ഗാനിസ്ഥാൻ ഫിലിപ്പീൻസ് മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വിലക്ക് ഏർപ്പെടുത്തി വിസ യാത്രാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച എല്ലാ അന്വേഷണങ്ങൾക്കുമായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിക്കുക കൂടി ചെയ്തിട്ടുണ്ട്